പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്താണ്. വന്ദേ ഭാരത് കൊച്ചി വാട്ടർമെട്രോ അടക്കമുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരം അതീവ സുരക്ഷയിലാണിപ്പോൾ. പ്രതിഷേധ സൂചന ലഭിച്ചാൽ കരുതൽ തരങ്ങളെ കുറിച്ച് ആലോചിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ സലീം മാലിക് തിരുവനന്തപുരത്തുനിന്ന് ചേരുന്നുണ്ട്. സലീം, വാർത്താമേളയിലേക്ക് സ്വാഗതം. സലീം, വലിയ സുരക്ഷയാണല്ലോ തലസ്ഥാനത്ത്. പ്രധാനമന്ത്രിയുടെ പരിപാടികൾ എവിടെയൊക്കെയാണ്? സമയക്രമം എങ്ങനെയാണ്? ഉന്മേഷ്, തലസ്ഥാന നഗരം ഇപ്പോൾ തന്നെ അതീവ സുരക്ഷയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെയോടുകൂടി തന്നെ പൂർണ്ണമായും ഈ നിയന്ത്രണങ്ങൾ തലസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിലവിൽ വരികയും ചെയ്യും. ഇപ്പോൾ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം, ഞാനിപ്പോൾ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ് പ്രധാനമന്ത്രി നാളെ ആദ്യ പരിപാടിയിൽ പങ്കെടുക്കുക. ഇവിടെയാണ് ഈ പരിസരം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ പാർക്കിംഗ് ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ടുള്ള ക്രമീകരണം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന എസ് പി ജി കമാൻഡോ സംഘമാണ് ഏറ്റവും പ്രധാനമായും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുക. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സഞ്ചാരപാതയിൽ സംസ്ഥാന പോലീസിലെ 1500-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവരെ വിന്യസിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10:15-ഓടുകൂടിയാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുക. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 10:15 എത്തിയ ശേഷം ആദ്യം എത്തുക റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ 10:30 എത്തുന്ന പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണം ബി ജെ പി പ്രവർത്തകർ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ നൽകുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് 10:30 മുതൽ 10:50 വരെയുള്ള സമയമാണ് ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചിലവഴിക്കുക. 20 മിനിറ്റിനിടയിൽ വന്ദേഭാരതിൻ്റെ ഫ്ലാഗ് ഓഫ് ഉൾപ്പെടെ നിർവഹിക്കും. അതിനുശേഷം 11 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ് പ്രധാനമന്ത്രി പോവുക. അവിടെയും ആ പോകുന്ന വഴിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ വിന്യാസവും ഉണ്ട്. ഈ വാഹനത്തിൻ്റെ റോഡിൻ്റെ ഇരുവശവും വാഹനം പാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായും നിയന്ത്രണം ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ കരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഇതിന് എതിർവശത്തുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെയും കഴിഞ്ഞ ദിവസം ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പാർക്കിംഗ് കേന്ദ്രത്തിലെയും ഒക്കെ മുഴുവൻ പാർക്കിങ്ങുകളും മുഴുവൻ വാഹനങ്ങളും പോലീസ് ഒഴിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ പുലർച്ചെയോടുകൂടി ബസ് ഡിപ്പോയിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും പുറപ്പെടലും പൂർണ്ണമായി നിയന്ത്രിക്കും. ഒപ്പം രാവിലെ 7 മണി മുതൽ 2 മണി വരെ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം കൂടി തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുന്ന എസ് പി ജി വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ സഞ്ചാരപാതയിലേക്കുള്ള ട്രയൽ റണ്ണും ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ആ നിലയിലാണ് ഈ ക്രമീകരണങ്ങളൊക്കെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ ഈ സുരക്ഷാ വിവരങ്ങൾ ചോർന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ കേന്ദ്രസേന തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉന്മേഷ്. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത് എത്തും. വന്ദേ ഭാരത് എക്സ്പ്രസും കൊച്ചി വാട്ടർമെട്രോയും ഉദ്ഘാടനം ചെയ്യും.